അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. എൻ്റെ പപ്പ എൻ്റെ മമ്മയെ ഡിവോഴ്സ് ചെയ്തിട്ടേ ഇനി ഞാൻ ആ വീട്ടിലേക്ക് പോകുന്നുള്ളൂ. തൻ്റെ മുന്നിലിരിക്കുന്ന അലൻ പറഞ്ഞത് കേട്ട് സ്കൂൾ കൗൺസിലറായ സ്നേഹ ഞെട്ടി. അലൻ എന്താ പറഞ്ഞത്? അതേ ടീച്ചർ, എനിക്കെൻ്റെ അമ്മയെ ഇഷ്ടമല്ല, എനിക്കെൻ്റെ അമ്മയോട് വെറുപ്പാണ്, അലൻ മുഖം പൊത്തി കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. അതിനൊരു കാരണമുണ്ടാകുമല്ലോ അലൻ, എന്താണ് ആ കാരണം? ആ കാരണം ഞാൻ പറയില്ല ടീച്ചർ, പറയാൻ എനിക്ക് പറ്റില്ല. പറയാതെ എങ്ങനെ അലൻ, എന്താണ് കാരണമെന്ന് അറിഞ്ഞാലല്ലേ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റൂ. എനിക്കൊന്നും പറയാനില്ല, പക്ഷേ ഒന്ന് ഞാൻ പറയാം, എനിക്കെൻ്റെ അമ്മയെ വെറുപ്പാണ്, അവരെ കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല. അവർ വിളമ്പിത്തരുന്ന ഭക്ഷണം കഴിക്കാനോ അവരുടെ ഡ്രസ്സ് കഴുകിത്തരുന്നതോ ഒന്നും എനിക്കിഷ്ടമല്ല. എൻ്റെ പപ്പ ഒരു പാവമാണ്, പാവം എന്ന് പുലമ്പിക്കൊണ്ട് അലൻ സ്നേഹയുടെ മുമ്പിൽ നിന്നെഴുന്നേറ്റ് പുറത്തേക്ക് പോയി. അലൻ ഒന്ന് അവിടെ നിന്നേ, ഞാനൊന്ന് പറയട്ടെ. സ്നേഹയുടെ വാക്കുകൾ കേട്ടതും കേൾക്കാത്ത ഭാവത്തിൽ അലൻ ക്ലാസ് മുറിയിലേക്ക് പോയി. സ്നേഹ അടുത്ത രണ്ട് കുട്ടികളോടും കൂടി സംസാരിച്ചിട്ട് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും നൽകി സ്റ്റാഫ് റൂമിലെത്തുമ്പോൾ അലൻ്റെ ക്ലാസ് ടീച്ചർ തന്നെയും പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ തോന്നി സ്നേഹയ്ക്ക്. സ്റ്റാഫ് റൂമിൽ വേറെയും ടീച്ചർമാർ ഉണ്ടായിരുന്നത് കൊണ്ടാകാം ബിന്ദു ടീച്ചർ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് സ്നേഹയുടെ അടുത്തേക്ക് വന്നു. സ്നേഹ അലനോട് സംസാരിച്ചോ? എന്താ അവൻ്റെ പ്രശ്നം? അവൻ എന്തെങ്കിലും പറഞ്ഞു? പ്രത്യേകിച്ച് അവനൊന്നും പറഞ്ഞില്ല, പക്ഷേ അവൻ പറഞ്ഞ കാര്യത്തിൽ എന്തോ കയമ്പുണ്ട് എന്നെനിക്ക് തോന്നി. സ്നേഹ ബിന്ദു ടീച്ചറിനെ കൂട്ടി സ്കൂളിൻ്റെ വരാന്തയിലൂടെ നടന്ന് സ്കൂൾ മുറ്റത്തെ ആൽമരത്തിൻ്റെ ചുവട്ടിലേക്ക് നിന്നു. എന്താ സ്നേഹ, എന്താ കുട്ടി പറഞ്ഞത്? ബിന്ദു ടീച്ചർ ഉത്കണ്ഠയോടെ സ്നേഹയുടെ മുഖത്തേക്ക് നോക്കി. തൻ്റെ ക്ലാസ്സിലെ മിടുക്കനായ ഒരു കുട്ടിയാണ് അലൻ. പഠിക്കാൻ മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലും തൻ്റെ മികവ് പുലർത്തുന്ന അലൻ ടീച്ചർമാരുടെ കണ്ണിലുണ്ണിയാണ്. ടീച്ചർമാരുടെയൊക്കെ ബഹുമാനത്തോടും കൂട്ടുകാരുടെ സ്നേഹത്തോടും മാത്രം സംസാരിച്ചിരുന്ന അലനിൽ പെട്ടെന്നാണ് ഒരു മാറ്റം പ്രകടമായത്. എല്ലാവരോടും ദേഷ്യം, ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അലസമായി എന്തോ ചിന്തിച്ചിരിക്കുന്നു, ഒന്നിനും പഴയ ഉത്സാഹമില്ല. തൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ പല ടീച്ചേഴ്സും പരാതി പോലെ പറഞ്ഞു കേട്ടപ്പോൾ ഉള്ളിലെവിടെയോ ഒരു വിങ്ങൽ. അതാണ് ഇന്ന് സ്നേഹയോട് അവനോട് സംസാരിക്കാൻ പറഞ്ഞത്. എന്താ അവൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചറിയാൻ വേണ്ടിയാ അവനെ സ്നേഹയുടെ മുന്നിലെത്തിച്ചത്. ടീച്ചർ എന്താ ആലോചിക്കുന്നത്? അലനെക്കുറിച്ച് തന്നെ. അവൻ എന്താ പറഞ്ഞേ എന്ന് ചോദിച്ചിട്ട് സ്നേഹ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാം ടീച്ചർ, അലൻ പറഞ്ഞ കാര്യങ്ങൾ സ്നേഹ ബിന്ദു ടീച്ചറോട് വിവരിച്ചു. നമുക്കൊരു കാര്യം ചെയ്യാം, അലൻ്റെ മാതാപിതാക്കളോട് ഇവിടം വരെ വരാൻ പറയാം. SSLC പരീക്ഷ ഇങ്ങ് അടുത്തു വന്നു, അതിനു മുമ്പ് അവൻ്റെ പ്രശ്നം എന്താണെന്നറിഞ്ഞ് പരിഹരിച്ചില്ലെങ്കിൽ കുഴപ്പമാകും. ടീച്ചർ ആദ്യം അലൻ്റെ അമ്മയോട് വരാൻ പറ, അവരോട് സംസാരിച്ചിട്ടാകാം പപ്പയെ വിളിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. ശരി, എന്നാൽ അങ്ങനെ ചെയ്യാം. രണ്ടുപേരും തിരികെ സ്റ്റാഫ് റൂമിലെത്തി. ബിന്ദു ടീച്ചർ തന്നെ ഫോണെടുത്ത് അലൻ്റെ അമ്മയുടെ ഫോൺ നമ്പർ ഡയൽ ചെയ്തു. ഹലോ, ഇത് 10th C പഠിക്കുന്ന അലൻ്റെ അമ്മയല്ലേ? അതെ. എന്താ ടീച്ചർ? നാളെ അലൻ്റെ അമ്മ സ്കൂൾ വരെ ഒന്ന് വരണം, ഉച്ചയ്ക്ക് വന്നാൽ മതി, എനിക്ക് നിങ്ങളോട് അല്പം സംസാരിക്കാനുണ്ട്. എന്താ ടീച്ചർ, അവൻ വല്ല കുരുത്തക്കേട് ഒപ്പിച്ചോ? കുറച്ചു ദിവസമായി അവൻ ആരോടും മിണ്ടാറില്ല. സ്കൂൾ വിട്ട് വന്നാൽ പിന്നെ മുറിയടച്ച് അകത്തിരിക്കും, പിന്നെ അവൻ്റെ പപ്പ വന്നു കഴിയുമ്പോൾ പുറത്തിറങ്ങും. ആഹാരം കഴിച്ച് വീണ്ടും മുറിയടച്ച് അകത്തേക്ക് പോയാൽ പിന്നെ രാവിലെയെ പുറത്തിറങ്ങും. ഞാൻ അവൻ്റെ പപ്പയോട് പറഞ്ഞു അവൻ്റെ പോക്കത്ര ശരിയല്ലെന്ന്. ഇന്നത്തെ കാലമല്ലേ, വല്ല കഞ്ചാവടിച്ചിട്ടാണോ വരുന്നത് എന്ന് കർത്താവിനറിയാം. ഏയ്, അവൻ അങ്ങനെ ഒരു കുരുത്തക്കേടും ഒപ്പിച്ചിട്ടില്ല. ചേച്ചി പറയും പോലെയുള്ളൊരു പ്രശ്നവുമില്ല. ചേച്ചി നാളെ സ്കൂളിലേക്ക് വാ. എന്നാൽ ശരി ടീച്ചറെ. പിറ്റേന്ന് രാവിലെ അലൻ പതിവ് പോലെ സ്കൂളിൽ പോയി. ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിൽ അലൻ്റെ അമ്മ സ്കൂളിലെത്തി. ബിന്ദു ടീച്ചർ അലൻ്റെ അമ്മയെയും കൂട്ടി പുറത്തേക്കിറങ്ങി. ഒഴിഞ്ഞുകിടക്കുന്ന ക്ലാസ് റൂമിലേക്ക് പോയി. അവിടെ കിടന്ന ചെയറിൽ ഇരുന്നിട്ട് അലൻ്റെ അമ്മയോടും ഇരിക്കാൻ പറഞ്ഞു. എന്താ ടീച്ചർ, എന്തിനാ ഇവിടേക്ക് വന്നത്? എനിക്ക് സംസാരിക്കാനുള്ളത് അലനെ കുറിച്ചാണ്. മറ്റാരും അതറിയണ്ട എന്ന് വിചാരിച്ചാ ഞാൻ ചേച്ചിയെയും കൂട്ടി ഇവിടേക്ക് വന്നത്. എന്താ ടീച്ചർ, അവനെന്തേലും പ്രശ്നമുണ്ടാക്കിയോ? ഇല്ല, പക്ഷേ അവൻ്റെ സ്വഭാവത്തിൽ ഈയിടെയായിട്ട് ചെറിയൊരു മാറ്റം. അതുകൊണ്ട് ഇന്നലെ ഞാൻ അവനെ കൗൺസിലറുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. അലൻ അവരോട് പറഞ്ഞ കാര്യം കേട്ട് ഞാൻ ഞെട്ടി. അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് വരാൻ പറഞ്ഞത്. എന്താ അവൻ കൗൺസിലറോട് പറഞ്ഞത്? അവന് നിങ്ങളോട് വെറുപ്പാണ്, മാത്രമല്ല അവൻ്റെ പപ്പ നിങ്ങളെ ഡിവോഴ്സ് ചെയ്താൽ മാത്രമേ ആ കുട്ടി ആ വീട്ടിലേക്ക് വരൂ എന്ന്. ആ കുട്ടി ഇങ്ങനെ പറയാൻ എന്താ കാരണം? ടീച്ചർ പറഞ്ഞത് കേട്ട് ആൻസി ഞെട്ടിപ്പോയി. എനിക്കറിയില്ല ടീച്ചർ, നിങ്ങളും ഭർത്താവും തമ്മിൽ എങ്ങനാ, എപ്പോഴും വഴക്കാണോ വീട്ടിൽ? ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലാ ടീച്ചർ. സാധാരണ വീട്ടിലുള്ളത് പോലെയുള്ള ചെറിയ വഴക്കുകളും പിണക്കങ്ങളുമല്ലാതെ വലിയ വഴക്കൊന്നും ഞങ്ങളുടെ വീട്ടിലില്ല ടീച്ചർ. പിന്നെ എന്താണ് അലൻ അങ്ങനെ പറയാൻ കാരണം? എനിക്കറിയില്ല ടീച്ചറെ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കഞ്ചാവ് വലിക്കുന്നുണ്ടോന്നാ എൻ്റെ സംശയം. ഏയ്, അങ്ങനെയൊന്നും സംശയിക്കൊന്നും വേണ്ട, നല്ല മിടുക്കൻ കുട്ടി അലൻ. ചിന്തയില്ലാതെ അവൻ ആവശ്യമില്ലാത്തയിടത്ത് എടുത്തു ചാടാറില്ല, എനിക്കുറപ്പുണ്ട്. പിന്നെ എന്താണ് പ്രശ്നം, അവനോട് ചോദിച്ചു നോക്കാൻ പാടില്ലായിരുന്നോ?
അവൻ പറഞ്ഞിട്ട് വേണ്ടേ? എന്നാൽ നിങ്ങൾ പോയിക്കോ. ഞാൻ അവനെ കൊണ്ടുപോയിക്കോട്ടെ ടീച്ചർ. പോകുന്ന വഴി അവന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ട് ഞാൻ തന്നെ ചോദിച്ചു നോക്കാം. കൊണ്ടുപോയിക്കോളൂ. ബിന്ദു ടീച്ചർ പ്യൂണിനെ വിളിച്ച് ടെൻത്ത് സിയിലുള്ള അലനെ വിളിക്കാൻ പറഞ്ഞേൽപ്പിച്ചു. ആൻസിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അലൻ അവിടേക്ക് വന്നത്. ടീച്ചറിന്റെ അടുത്ത് തന്റെ അമ്മയെ കണ്ടതും അലന്റെ മുഖത്തെ മാംസപേശികൾ വലിഞ്ഞു മുറുകി. അലന്റെ ഭാവമാറ്റം ശ്രദ്ധിച്ചുകൊണ്ട് ബിന്ദു ടീച്ചർ പറഞ്ഞു, അലൻ പോയി ബേഗമെടുത്ത് വന്ന് അമ്മയ്ക്കൊപ്പം പോയിക്കോളൂ. അലനെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി അലനെ വിളിക്കാൻ വന്നതാണ് അമ്മ. ഞാൻ പോകുന്നില്ല ടീച്ചർ. എന്നെ ആരും നിർബന്ധിക്കേണ്ട. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്റെ പപ്പ എനിക്ക് വാങ്ങി തന്നോളും. അമ്മയ്ക്ക് ആഗ്രഹമില്ലേ അലനെയും കൂട്ടി ഷോപ്പിംഗ് നടത്താൻ? എനിക്ക് ആഗ്രഹമില്ല. ഇപ്പോൾ ടീച്ചർ ഇത്രയും അറിഞ്ഞാൽ മതി. എന്താ അമ്മയുടെ പൊന്നുമോന് പറ്റിയത്? വാ മോൻ, അമ്മ ഷാർജ ഷെയ്ക്ക് വാങ്ങിത്തരാം. എനിക്കൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അലൻ രൂക്ഷമായി ആൻസിയുടെ നേരെ നോക്കിയിട്ട് ശേഷം തന്റെ ക്ലാസ് റൂം ലക്ഷ്യമാക്കി നടന്നു. അന്ന് വൈകുന്നേരം അലന്റെ പാപ്പ ബിനോയ് പണി കഴിഞ്ഞ് വരുമ്പോൾ കരഞ്ഞു വീർത്ത മുഖവുമായിരിക്കുന്ന ആൻസിയാണ് കണ്ടത്. എന്താ നിനക്കെന്താ പറ്റിയത്? സുഖമില്ലേ? ആൻസിയുടെ നെറ്റിയിൽ കൈത്തലം തൊട്ടുകൊണ്ട് ചോദിച്ചു. എനിക്കൊന്നും പറ്റിയില്ല. അലൻ എന്തിയേ പതിവ് പോലെ കഥകടച്ച് മുറിയിലിരിക്കുന്നുണ്ട്. നിനക്ക് എന്താ സംഭവിച്ചത്? ഇന്നലെ ടീച്ചർ വിളിച്ചതു മുതലുള്ള ഇന്ന് സ്കൂളിൽ ചെന്നതും ടീച്ചർ പറഞ്ഞതും മോൻ തന്നോട് ദേഷ്യപ്പെട്ടതും അങ്ങനെ എല്ലാ സംഭവ വികാസങ്ങളും ബിനോയോട് വിവരിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ബിനോയ്ക്ക് മനസ്സിന് വല്ലാതെ അസ്വസ്ഥത ഉണ്ടായി. ബിനോയ് ഒന്നും പറയാതെ മോന്റെ മുറിയുടെ വാതിൽ ചെന്ന് തട്ടി. അലൻ വാതിൽ തുറന്നു. ബിനോയ് മുറിയിൽ കയറി വാതിലടച്ചു. എന്തുപറ്റി മോനെ? കുറച്ചു ദിവസമായി പപ്പ ശ്രദ്ധിക്കുന്നു. മോന് പഴയ കളിയും ചിരിയുമില്ല. സ്കൂൾ വിട്ടു വന്നാൽ മുറിയടച്ച് അകത്തിരിക്കുന്നു. എന്താ പപ്പയുടെ മോന് പറ്റിയത്? എന്തുണ്ടെങ്കിലും പപ്പയോട് പറ. ഇല്ല പപ്പ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. അത് കള്ളം. കൂട്ടുകാരുമായി പിണങ്ങിയോ? അതോ ഇനി പപ്പയോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അലൻ അതിന് മറുപടി ഒന്നും പറയാതെ ബിനോയിയെ കെട്ടിപ്പിടിച്ചു. ഇല്ല പപ്പ, ഒന്നുമില്ല. എന്തോ മനസ്സിലാകെ ഉരുണ്ടുകൂടി കിടക്കുന്നു. സങ്കടമാണോ ദേഷ്യമാണോ വെറുപ്പാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്റെ മനസ്സാകെ അസ്വസ്ഥമാണ്. ബിനോയ് മകനെയും ചേർത്ത് പിടിച്ച് കുറച്ചുനേരമായി ഇരിപ്പ് തുടർന്നു. അല്പസമയത്തിനു ശേഷം മകനെയും കൂട്ടി പുറത്തിറങ്ങി അത്താഴം കഴിച്ചു. ഭാര്യയെയും മോനെയും അടുത്തിരുത്തി ബിനോയ് സംസാരിക്കാൻ തുടങ്ങിയതും അലൻ എഴുന്നേറ്റ് പോയി. തന്റെ മകന് എന്താണ് പറ്റിയതെന്നറിയാതെ ബിനോയ് വല്ലാതെ വിഷമിച്ചു. അന്ന് രാത്രി ബിനോയ് മകനൊപ്പം ഉറങ്ങാൻ തീരുമാനിച്ചു. അലന്റെ മുറിയിലേക്ക് ചെന്ന് ബിനോയ് ചെല്ലുമ്പോൾ അലൻ ബുക്കിലെന്തോ എഴുതുന്നതാണ് കണ്ടത്. ബിനോയ് അലന്റെ ബെഡിൽ വന്നിരുന്നു. ബിനോയിയെ കണ്ടതും ബുക്ക് അടച്ചു വെച്ച് അലൻ പപ്പയുടെ അരികിത്തിരുന്നു. ഇന്ന് പപ്പ മോന്റെ കൂടെയാ കിടക്കുന്നത്. ബിനോയ് പറഞ്ഞത് കേട്ടപ്പോൾ അലന് സന്തോഷമായി. അലൻ ബിനോയിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു. പപ്പയെ കെട്ടിപ്പിടിച്ചു കിടന്ന് അലൻ ഉറങ്ങി. അലൻ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ബിനോയ് ഉണർന്ന് മുറിയിലെ ലൈറ്റിട്ടു. അലന്റെ ബാഗ് തുറന്ന് ബുക്കുകൾ ഓരോന്നായി എടുത്തു തുറന്നു നോക്കി. പെട്ടെന്നാണ് ബിനോയുടെ കണ്ണുകൾ അലൻ എഴുതിയിരിക്കുന്നത് കണ്ടത്. ഐ ഹേറ്റ് മൈ മദർ എന്ന് ബുക്കിന്റെ പേജ് നിറയെ എഴുതി വെച്ചിരിക്കുന്നു. ഇതത്ര നിസാരമായി കാണേണ്ട കാര്യമല്ലെന്ന് ബിനോയ്ക്ക് തോന്നി. പക്ഷേ എത്ര ചോദിച്ചിട്ടും അവനൊന്നും തുറന്നു പറയുന്നുമില്ല. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ബിനോയ് അലന്റെ അരികിൽ വന്നു കിടന്നു. ഉറക്കം വരാതെ ബിനോയ് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. എന്തായിരിക്കും അലൻ ഇങ്ങനെ പറയാനുള്ള കാരണം? എത്ര സന്തോഷം നിറഞ്ഞ കുടുംബമായിരുന്നു ഞങ്ങളുടേത്. വീടിനടുത്ത് തന്നെയുള്ള ആൻസിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചതും അലൻ ജനിച്ചതും ബിനോയുടെ മനസ്സിലൂടെ കടന്നുപോയി. കെട്ടിടപ്പണിക്കാരനാണെങ്കിലും ഭാര്യയ്ക്കും മകനും ഒരു കുറവും വരുത്താതെയാണ് നോക്കിയത്. വല്ലപ്പോഴും മോനെയും ഭാര്യയും കൂട്ടി പുറത്തുപോയി അവർക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കൊടുക്കാനും ഒരു മടിയും കാണിച്ചിട്ടില്ല. അവർ രണ്ടുപേരുടെയും സന്തോഷമാണ് തന്റെയും സന്തോഷം. അങ്ങനെ വളരെ സന്തോഷകരമായി തന്നെയാണ് തന്റെ കുടുംബജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ സന്തോഷമാണ് ഇപ്പോൾ നഷ്ടമായത്. മോൻ അമ്മയെ വെറുക്കുന്നു എന്ന് പറയുന്നു. എന്താണ് കാരണമെന്ന് എങ്ങനെയറിയും? ബിനോയ്ക്ക് തന്റെ മനസ്സിന്റെ നിലതെറ്റി പോകുന്നത് പോലെ തോന്നി. ആ രാത്രി ഉറങ്ങാതെ കിടന്ന് ബിനോയ് നേരം വെളുപ്പിച്ചു. പിറ്റേന്ന് സ്കൂളിലെത്തി അലനെ അന്വേഷിച്ച് സ്നേഹയെത്തി. അലനെ അടുത്ത് വിളിച്ചിരുത്തി നീണ്ട നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അലൻ തന്റെ മനസ്സ് തുറന്നു സ്നേഹയുടെ മുമ്പിൽ. പപ്പയും അമ്മയും ഞാനും വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ആയിരുന്നു കഴിഞ്ഞിരുന്നത്. പപ്പയുടെ ലോകം അമ്മയും ഞാനുമായിരുന്നു. പപ്പയ്ക്ക് സ്വന്തമായി നല്ലൊരു ഫോണില്ല. ചെറിയ ഒരു കീപാഡ് ഫോണാണ് പപ്പ ഉപയോഗിക്കുന്നത്. അമ്മക്ക് പപ്പ നല്ലൊരു ഫോൺ വാങ്ങിക്കൊടുത്തു. അമ്മയുടെ പിറന്നാളിന് പപ്പ വാങ്ങിക്കൊടുത്തതാണ്. ലോക്ക്ഡൌൺ വന്നപ്പോൾ ഓൺലൈൻ ക്ലാസ് കൂടാൻ വേണ്ടി എനിക്ക് പുതിയൊരു ഫോണും പപ്പ വാങ്ങിത്തന്നു. അങ്ങനെ ഞാനും എടുത്തു വാട്സാപ്പ്. ഒരു ദിവസം പഠിത്തമെല്ലാം കഴിഞ്ഞ് കൂട്ടുകാരുമായി ചാറ്റ് ചെയ്ത് നേരം പോയത് അറിഞ്ഞില്ല. ഫോൺ ഓഫ് ചെയ്യും മുമ്പ് എല്ലാവരുടെയും സ്റ്റാറ്റസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അമ്മയുടെ സ്റ്റാറ്റസ് കണ്ണിൽപ്പെട്ടത്. പോസ്റ്റ് ചെയ്തത് ജസ്റ്റ് നൗ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ പഴയ ഒരു പ്രണയഗാനത്തിന്റെ ചെറിയൊരു ഭാഗം. ഞാൻ അമ്മയുടെ ലാസ്റ്റ് സീൻ നോക്കി. അമ്മ അപ്പോഴും ഓൺലൈനിലുണ്ട്. ഞാൻ സമയം നോക്കി, 11:00. ഞാൻ ഫോണെടുത്ത് വെച്ച് ഉറങ്ങാൻ കിടന്നു. അമ്മയുടെ ഏതെങ്കിലും പഴയ ഫ്രണ്ട്സുമായി ചാറ്റുകയായിരിക്കും എന്നോർത്ത് സമാധാനപ്പെട്ടു. പിറ്റേന്നും അതിനടുത്ത ദിവസങ്ങളിലും ഞാൻ അമ്മ ഓൺലൈൻ ആക്റ്റീവാകുന്ന സമയം വാച്ച് ചെയ്തു. രാത്രി 1 മണിവരെ അമ്മ ഓൺലൈൻ ഇരിക്കുന്നത് കണ്ടപ്പോൾ എന്തോ ഒരു സങ്കടം എന്നിൽ വന്നു നിറഞ്ഞു.
ഒരു ദിവസം അമ്മയറിയാതെ അമ്മയുടെ ഫോൺ എടുത്ത് സ്വന്തം മുറിയിൽ കയറി വാതിലടച്ച് അമ്മയുടെ വാട്സാപ്പ് തുറന്നു. വളരെ കുറച്ച് കോണ്ടാക്റ്റ് മാത്രമേ അമ്മയ്ക്കുണ്ടായിരുന്നുള്ളൂ. ഓരോരുത്തരുടെയും മെസ്സേജ് നോക്കി. അതിലൊരാളുടെ മെസ്സേജുകൾ വായിച്ച് ഞാൻ നടുങ്ങിപ്പോയി. എൻ്റെ അമ്മക്കൊരു കാമുകൻ. അശ്ലീലമായ ടെക്സ്റ്റ് മെസ്സേജുകളും വോയിസ് മെസ്സേജുകളും. ഞാൻ അയാളുടെ പ്രൊഫൈൽ പിക്ചർ നോക്കി. ഈ നാട്ടിൽ തന്നെയുള്ള എൻ്റെ സീനിയറായി പഠിക്കുന്ന 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരുത്തൻ. എനിക്ക് അവനോടല്ല ആ നിമിഷം വെറുപ്പ് തോന്നിയത്, എൻ്റെ അമ്മയോടാണ്. ആ വെറുപ്പ് എനിക്ക് കൂടിക്കൂടി വരികയാണ്. അലൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിർത്തി. എൻ്റെ പപ്പയെ ചതിക്കുന്ന ആ സ്ത്രീയെ എനിക്കിനി സ്നേഹിക്കാൻ പറ്റില്ല. എൻ്റെ പപ്പയെ ഒരു പാവമാണ്, സ്നേഹിക്കാൻ മാത്രമേ എൻ്റെ പപ്പക്കറിയൂ. അലനെ ഇങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ സ്നേഹ വിഷമിച്ചു. അലൻ ശാന്തനാകു, എന്നിട്ട് ഞാൻ പറയുന്നതൊന്ന് കേൾക്കാമോ? അലൻ സ്നേഹയുടെ മുഖത്തേക്ക് നോക്കി മൂളി. അമ്മയ്ക്കൊരു തെറ്റ് പറ്റി, വലിയൊരു തെറ്റ് തന്നെയാണ് പറ്റിയത്, ന്യായീകരിക്കാനാവാത്ത തെറ്റ്. എന്നാലും മോനത് ക്ഷമിക്കണം. ഇല്ല, എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല, അലൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. അലൻ തെറ്റു ചെയ്താൽ പപ്പയും അമ്മയും ക്ഷമിക്കില്ലേ? അതുപോലെ സ്നേഹ ടീച്ചർ ഒരു കൗൺസിലർ അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അലൻ പറയൂ. എൻ്റെ അമ്മയ്ക്കൊരു കാമുകൻ ഉണ്ടായതിലല്ല ഞാൻ അമ്മയെ വെറുത്തത്, എൻ്റെ പപ്പയെ ചതിച്ചതിലുമല്ല. മകൻ്റെ പ്രായം മാത്രമുള്ളൊരു കുട്ടിയെ, ഛേ, എനിക്കത് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. അവനെ പറഞ്ഞു തിരുത്തേണ്ട ഉത്തരവാദിത്തം അമ്മയ്ക്കുണ്ടാവേണ്ടതല്ലേ? എന്നിട്ടും ആ പയ്യന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ? ഞാനിതുപോലെ ഒരു ബന്ധത്തിൽ ചെന്ന് ചാടിയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ എന്ന് അമ്മ ചിന്തിച്ചോ? സ്വന്തം മക്കളെ നേർവഴിക്ക് ചൊല്ലിക്കാണിച്ചു കൊടുത്തു വളർത്തേണ്ടവരല്ലേ മാതാപിതാക്കൾ? അതെല്ലാം ശരിയാണലൻ, പക്ഷേ ഏതൊരു നിമിഷം അമ്മയ്ക്ക് തെറ്റുപറ്റിപ്പോയി. അലൻ ക്ഷമിക്കണം പപ്പയെ ഓർത്ത്. ഇല്ല, ഞാൻ ക്ഷമിക്കില്ല, എനിക്ക് വെറുപ്പാണ്. മോനെ, ഈ അമ്മയോട് ക്ഷമിക്ക്. എല്ലാം കേട്ടുകൊണ്ട് മുറിയുടെ പുറത്തുനിന്ന ആൻസി ഓടി വന്ന് അലൻ്റെ കാലിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു. ഇല്ല, നിങ്ങൾ എൻ്റെ അമ്മയാണെന്ന് പറയാൻ എനിക്ക് അറപ്പാണ്, പോ എൻ്റെ മുന്നിൽ നിന്ന്. അലൻ ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. നിങ്ങൾക്ക് പപ്പയുടെ സ്നേഹവും കരുതലും പോരായിരുന്നു എങ്കിൽ നിങ്ങളുടെ പ്രായത്തിനും പക്വതയ്ക്കും ചേർന്ന ഒരാളെ പ്രണയിക്കാൻ പാടില്ലായിരുന്നു. മോനെ, ഇവൾക്ക് തെറ്റുപറ്റി, ഞാൻ അവളോട് ക്ഷമിച്ചു, മോനും ക്ഷമിക്കണം. പപ്പ വേണമെങ്കിൽ ക്ഷമിച്ചോ, പക്ഷേ എനിക്കിപ്പോൾ പറ്റില്ല, ഞാൻ അത്രയ്ക്കും വെറുത്തുപോയി ഇവരെ. ഞാൻ ഇവരോട് ചിലപ്പോൾ ക്ഷമിക്കാം, പക്ഷേ ഇവരെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. അമ്മ എല്ലാ തെറ്റും എന്നോട് ഏറ്റുപറഞ്ഞു. മോനെ, പപ്പ ക്ഷമിച്ച് സ്നേഹിച്ചോ, പക്ഷേ എന്നോട് പറയണ്ട ക്ഷമിക്കാനും സ്നേഹിക്കാനും. എനിക്ക് ഏറ്റവും വിശ്വാസവും സ്നേഹവും എൻ്റെ അമ്മയോടായിരുന്നു, അതെല്ലാം നശിപ്പിച്ചത് അമ്മയാണ്. ഇനി ഈ ലോകത്ത് ഞാൻ ഏത് സ്ത്രീയെയാണ് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക? മകൻ പറഞ്ഞതെല്ലാം കേട്ട് കണ്ണീർ വാർത്ത കൊണ്ട് താൻ ചെയ്ത തെറ്റിൻ്റെ ആഴം എത്ര വലുതാണെന്ന് ചിന്തിച്ചുകൊണ്ട് നിന്നു അമ്മ. അലനെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ സ്നേഹയും ബിന്ദു ടീച്ചറും നിന്നു. താൻ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും തന്നെയും മോനെയും മറക്കാൻ ഇവൾക്കെങ്ങനെ സാധിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ട് ബിനോയും നിന്നു. ഇതിന് സമാനമായ സംഭവം നടന്നു കഴിഞ്ഞു, അതിന് സാക്ഷ്യം വഹിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ആരും ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് വരേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മുടെ എല്ലാം കുടുംബജീവിതം സുഖത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. ആമീൻ. കടപ്പാട് സ്നേഹ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാഅള്ളാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.